ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് പിസയാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു പിസ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലെടുക്കുക, അതിലേക്ക് അര ടേബിൾ സ്പൂണിൻ്റെ അത്ര ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 250 ml കപ്പിൽ 2 കപ്പ് മൈദയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും, പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി മൊയച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക. കുഴക്കുന്ന സമയത്ത് വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് വെള്ളത്തോടൊക്കെ വേണം നമ്മൾ കുഴച്ചെടുക്കാനും, നല്ല പോലെ ഡ്രൈ ആകാൻ പാടില്ല. എന്നിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഡോ വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഒന്നിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെളിച്ച് വെളിച്ച് വേണം നമ്മൾ കുഴക്കാനിട്ടോ. അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ മാവ് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ലേശം എണ്ണയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഏകദേശം ഒരു 5-6 മണിക്കൂർ സമയം ഇതുപോലെ അടച്ച് വെക്കണം. സമയമില്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിയാൽ മതി. എന്നിട്ട് 1 മണിക്കൂർ സമയം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊന്തി കിട്ടും. ഇതിപ്പോൾ നല്ല പോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിക്ക് നല്ലോണം ഒന്ന് ഡബിളായി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് എടുത്തിട്ട് ഒന്നും കൂടിയും കുഴക്കുക കേട്ടോ. ഒന്നും കൂടിയും കുഴച്ചെടുത്തിട്ട് കുറച്ച് വലിയ ബൗളുകളാക്കിയിട്ടെടുക്കുക. ഇതിലിപ്പോൾ കറക്റ്റായിട്ട് 3 ഡോക്ക് കണക്കായിട്ടുള്ള മാവുണ്ട്. അപ്പോൾ ഞാൻ 3 വലിയ ബൗളാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം നമ്മളെ മാവ് ഉണ്ടാകാൻ. കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ട് ഉണ്ടാകണം. അതല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ പിസ്സ നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടൂല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 1 ലക്ഷം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അതായത് ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കുറച്ച് പൊന്തിച്ചിട്ടും നടുഭാഗം കുറച്ചൊന്ന് താന്നിട്ടുമാണ് ഉണ്ടാകേണ്ടത്. ഇനിയൊരു ഫോക്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പൊന്തി വരും. അതില്ലാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നമ്മൾ കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് പിസ സോസാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിസ സോസ് ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പിസ തിന്നുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കിട്ടുള്ളൂ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ക്യാപ്സിക്കമാണ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിച്ചന്നെ കുറച്ച് ടൊമാറ്റോയും കൂടി കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഓനിയനും കൂടിയും സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടിയും വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ചേറെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഒറിഗാനോ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പിസ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ലേശം ഒലീവും കൂടിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾ തിണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ലേശം കൂടിയും ചീസൊന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഓവൻ സെറ്റപ്പില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് 20 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള പിസ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഓവൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും ഇത് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിൽക്കണ്ട. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് പിസ ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ഇതുപോലെ നമ്മൾ അടച്ചു വെക്കുന്ന മൂടിയിലേക്ക് ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് 1 ലേശം മൈദമാവ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഇതായത് ഇപ്പോൾ കറക്റ്റായിട്ട് 20 മിനിറ്റ് സമയമായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു ഓവൻ സെറ്റപ്പിൽ നമ്മൾ നമ്മളെ പിസ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ ലോയിലാക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ 20 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം വല്ലാണ്ട് ഹാർഡായി പോകും. അപ്പോൾ അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചൂട് കൊടുക്കാൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചീസെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വെളിവോട് കൂടി കിട്ടും. പക്ഷേ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പിസയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീട്ടിലെ ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.